എല്ലാവർക്കും കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിവിഎസ് എൻഡോർക്കിന്റെ ഫസ്റ്റ് സർവീസ് ആയിട്ടുണ്ട്. അപ്പൊ സർവീസിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സർവീസ് ആയ ടൈമിൽ വണ്ടിക്ക് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. പിന്നെ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മുടെ ടിവിഎസിന്റെ റിവ്യൂ ആയിരുന്നു, യൂസ്ഡ് റിവ്യൂ ആയിരുന്നു. അത്യാവശ്യം നല്ല എന്താ റെസ്പോൺസ് ആയിരുന്നു ആ വീഡിയോക്ക് ഉണ്ടായിരുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യമേ താങ്ക്സ് പറയാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗേസ്, അപ്പൊ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ സർവീസ് എടുക്കാൻ നേരത്ത് കുറച്ച് കാര്യമായിട്ടുള്ള വിഷയം ഉണ്ട്, ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡ് ഉണ്ടോ, ഇവിടെ രണ്ട് ഈ ബോഡി രണ്ടും കൂടെ ഒന്ന് മാച്ച് ആവണ ഈ സ്ഥലത്ത് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇതിപ്പം എന്തുകൊണ്ട് വന്നേന്നൊന്നും അറിയത്തില്ല, നേരത്തെ ഇത്ര ഗ്യാപ്പ് ഇല്ലായിരുന്നു, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പുറത്ത് ആ ഗ്യാപ്പ് ഇല്ല, ഈ സൈഡ് മാത്രം ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പം ഇവിടെ കുറച്ച് സ്ക്രൂ ഉണ്ടല്ലാണ്ട്, ഈ ഇത് പ്ലാസ്റ്റിക് സ്ക്രൂ, ഇതെപ്പോഴും ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പം വിരലുകൊണ്ട് തന്നെ കറക്കുമ്പോൾ ഈ സ്ക്രൂ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും ടൈറ്റ് ചെയ്യണോ എന്നൊക്കെ ചോദിക്കണം, കാര്യം ഈ സ്ക്രൂ ലൂസാണ്. ഇത് പ്ലാസ്റ്റിക് കൊണ്ടുള്ള സ്ക്രൂ ആണ്, പക്ഷെ ഇതെല്ലാം ലൂസായിട്ട് ഇരിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്കിംഗ് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ഇപ്പോഴും പവറാണ്, സീനൊന്നുമില്ല. വാങ്ങിയപ്പോൾ ഉള്ള പോലെ തന്നെ കിടിലം ബ്രേക്ക് തന്നെയാണ്. പക്ഷേ ബാക്ക് എന്ന് പറയുമ്പോഴും കിട്ടിയപ്പോഴേ അതേ ഒരു സെറ്റപ്പായിരുന്നു, നമ്മളെ ബൈക്കിലെ ക്ലച്ചില്ലേ ആ ടൈപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് അത്യാവശ്യം നല്ലവണ്ണം അടുക്കും, ഇത്ര അടുത്താലും നല്ല എഫിഷ്യൻസി ആയിട്ടുള്ള ബ്രേക്കിംഗ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബാക്കിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും, ബ്രേക്ക് പാഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ അവിടെ ടൈറ്റ് ചെയ്ത് കുറച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ടയർ നല്ല പിടുത്തം വരുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ടയർ നല്ല രീതിക്ക് പിടുത്തം വരുന്നുണ്ട്, പക്ഷെ അവിടെ ബ്രേക്ക് നല്ലോണം ആയിട്ടുമില്ല. ആ ഒരു അവസ്ഥയിലാണ്, ടൈറ്റ് ചെയ്യാൻ പറ്റണില്ല. ടൈറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ടയർ ലോക്ക് വീഴുന്നുണ്ട്. അപ്പം നമുക്ക് ബ്രേക്കിംഗ് കിട്ടുന്നുമില്ല, ടയർ പിടിക്കുന്നുണ്ട് ടയർ. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇന്നിപ്പം സർവീസിന് ചെല്ലുമ്പോൾ പറഞ്ഞു നോക്കാം, അവർക്ക് ചെയ്ത് സെറ്റാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ബ്രേക്കിങ്ങിൻ്റെ കാര്യം. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് ഇളവിയത്, വേറെന്തരായിരുന്നു കേസ്. അപ്പോൾ മൂന്നാമത്തെ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മളെ ക്ലച്ച് വരുന്ന ഈ ഏരിയ, ഈ ഏരിയയിൽ ഇന്ന് തുടങ്ങിയത്, ഇന്നിപ്പോൾ സർവീസിന് കൊടുക്കാൻ നിൽക്കുക, ഇന്നത്തെ ഡേറ്റ് 10-ോ 11-ോ എങ്ങാണ്ടാണ്. അപ്പോൾ ഇന്ന് തുടങ്ങി, ഇന്ന് രാവിലെ വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഇവിടെ ഒരു സൗണ്ട് ഉണ്ട്. ആദ്യം വിചാരിച്ച നമ്മൾ ഈ സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലേ, ഈ സെൻട്രൽ സ്റ്റാൻഡ് ഇടുന്ന അടിക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ ഭാഗത്ത്, ഇതിൻ്റെ അകത്ത് ഈ ക്ലച്ചിൻ്റെ ഇവിടെ, ഈ ഗിയറിൻ്റെ ഇവിടെ നല്ലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്, കട 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 എന്ന്. അത് ഇടയ്ക്കൊക്കെ നല്ല രീതിക്ക് കേൾക്കും, പിന്നെ അതങ്ങ് കുറയും. കൈ കൊടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല സൗണ്ടുണ്ട്. അപ്പം അതൊരു സീനായിട്ട് തോന്നുന്നു, അത് അത്യാവശ്യം നല്ല സീനായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ഇന്നിപ്പം കേട്ടപ്പോൾ അറിയാം എന്തിനാണ് വിഷയമെന്ന്. അപ്പോൾ അതൊന്നും എനിക്ക് കാര്യമായിട്ടുള്ളൊരു സീനായിട്ടാണ് തോന്നുന്നത്. സൗണ്ട് ഇങ്ങനെ കേട്ട് കേട്ട് വരാം. അപ്പം ഇതാണ് മൂന്നാമത്തെ സീൻ. വേറെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീറ്റർ കൺസോളിൽ അത്ര സീനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എന്തിനാണ് ഒരു ലോങ് ഒക്കെ പോണ സമയത്ത് നമ്മൾ വണ്ടിയുടെ സ്റ്റേബിൾ സ്പീഡിലായിരിക്കുമല്ലോ, അപ്പോൾ ആ സ്പീഡിന് പോണ സമയത്ത് നമുക്കിവിടെ ഒരു വൈബ്രേഷൻ ഇങ്ങനെ അടിക്കുന്ന നമുക്ക് കേൾക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീവീട് വിളിക്കുന്ന ഒരു സൗണ്ട് പോലെ ഇവിടെ ചെറുതായിട്ട് കിടുകിടുകിടുക എന്നൊരു ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇവിടെ. അത് ശ്രദ്ധിക്കത്തില്ല, പക്ഷെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതെന്തെങ്കിലും ലൂസായതോ എന്തോങ്ങാണ്ടാണ്, വേറെ സീനൊന്നും എനിക്ക് തോന്നുന്നില്ല. ബാക്കിയെല്ലാം സെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഏരിയയിലുള്ളൊരു സൗണ്ട്, പിന്നെ അവിടെ ഒരു ഗ്യാപ്പ്, പിന്നെ മീറ്ററിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു കിരിയൊരു സൗണ്ടും, പിന്നെ നമ്മളെ ബാക്കിലത്തെ ബ്രേക്ക്. ബ്രേക്കിൻ്റെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടാലേ, ഇപ്പം നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ടാലും നമ്മൾ വണ്ടിയിൽ ഇരിക്കുകയാണെങ്കിൽ വണ്ടി തനിയെ ബാക്കിലോട്ട് ഇറങ്ങും. അപ്പം അത്രയും കുറവായിട്ടാണ് ബാക്ക് ബ്രേക്ക് ഇപ്പോഴും ഇരിക്കും. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രേക്ക് ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ വിട്ടാലേ മൊത്തം പുറത്ത് പോകത്തില്ല, പകുതി പുറത്ത് പോയിരിക്കും, ബ്രേക്ക് റിലീസ് ആവുന്നില്ല ഫുള്ള്. അത് ആ ബ്രേക്കിൻ്റെ സൈഡ് എനിക്ക് ഇത്തിരി സീനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ബ്രേക്ക് ഇങ്ങനെ പിടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് പോകുന്നുണ്ട്. ചില സമയത്ത് ഇങ്ങനെ ഒന്നങ്ങ് നിൽക്കും, ബാക്കിലോട്ട് പോകത്തില്ല. പിന്നെ നമ്മൾ പിടിച്ച് ബാക്കിലോട്ട് തള്ളിക്കൊടുത്താലേ ബാക്കിലോട്ട് പോകത്തുള്ളൂ. അത് അവിടുത്തെ സ്പ്രിങ്ങിൻ്റെ എന്തോരോ സീനാണെന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ മൂന്നാല് സീനാണ് ഇപ്പം വണ്ടിക്കുള്ളത്, വേറെ പറയാനായിട്ടൊന്നുമില്ല. അപ്പം ഇന്നിപ്പോൾ സർവീസിന് കയറ്റുമ്പം നമുക്ക് ഇതെല്ലാം മാറിക്കിട്ടോന്നൊക്കെ നോക്കാം. പിന്നെ സർവീസ് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് വഴിയെ നോക്കാം. അപ്പം നമ്മൾ സർവീസ് സ്റ്റേഷൻ എത്താറായി, സർവീസ് സ്റ്റേഷനല്ല ടിവിഎസിന്റെ ഷോറൂം എത്താറായി.
ചോദിക്കാം, അത് അവർക്ക് അറിയത്തോ താഴെയുള്ളവർ. സർവീസിന് സ്കൂട്ടി ആ എൻ്റെ ഓർക്ക് ഇന്ന് കിട്ടോ? ഇപ്പൊ പുള്ളി വണ്ടി എടുത്ത് താഴെ വെക്കാൻ പറഞ്ഞു, സീനൊന്നുമില്ല. നമ്മള് വണ്ടി താഴോട്ട് ഇറക്കി കേസ്. അപ്പൊ നമ്മളെ വണ്ടിയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവര് റെക്കോർഡ് ചെയ്യാണ്. അതുപോലെ തന്നെ വണ്ടിയിലെ പ്രശ്നങ്ങളെല്ലാം ഈ പുള്ളിയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. പുള്ളിയുടെ അടുത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേസ്. അപ്പൊ ഇതാണ് ഇവരെ സർവീസ് ചെയ്യുന്ന സ്ഥലം. ഞാൻ ഏകദേശം ഇതുവരെ പോയോളൂ, ഇതിന്റെ അകത്തോട്ട് കയറിക്കൂടാ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് നമ്മൾക്ക് ഇരിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വണ്ടി പണിയണൊക്കെ ഒരുവിധം കാണാം. ഇവിടെ ടിവിയും എസിയും സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ കുറച്ചേരി ഇരിക്കാം. കേസപ്പം സർവീസിന് കൊടുത്തിട്ടുണ്ട്. സർവീസിന് കൊടുക്കാൻ ചെന്ന സമയം ഏകദേശം ഉച്ച 2 മണിയൊക്കെ ആയതുകൊണ്ട് അവർക്ക് ലഞ്ച് ടൈം ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞേക്കണ സമയം 5 മണിക്ക് വരാനാണ് പറഞ്ഞത്. പിന്നെ നമ്മളിപ്പോ തിരിച്ച് വീട്ടിലോട്ട് നടക്കുന്നു. അപ്പൊ 5 മണിക്ക് ചെന്ന് വണ്ടി എടുക്കാം. പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ വന്നപ്പോൾ അവർ ഓപ്പിച്ചൊക്കെ നോക്കി. പിന്നെ അതിന്റെ അകത്ത് ക്യാമറ അലോഡ് അല്ല. അവരെ സർവീസൊക്കെ ചെയ്യണം, അതൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് പുറമെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ റോട്ടി നിൽക്കുകയാണ്. ഞാൻ വീടെത്തിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഗൈസ്, അപ്പോൾ നമ്മളൊരു 4 4 കാലമായപ്പോൾ വന്നു. വന്ന സമയത്ത് ഇവർ നമ്മളെ വണ്ടിയുടെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്യായിരുന്നു. അപ്പോൾ പഴയ ഓയിലൊക്കെ മാറ്റി പുതിയ ഓയിലൊക്കെ സെറ്റ് ചെയ്യായിരുന്നു. പുതിയ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ക്യാമറ അലോഡല്ല. അകത്ത് കയറി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്കൊരു വ്യൂ ഉണ്ട്, നമുക്ക് ഇരുന്നുകൊണ്ട് കാണാനൊക്കെ പറ്റും അവർ പണിയുന്നത്. അപ്പം അങ്ങനെ വീഡിയോ എടുത്തതാണ്. അല്ലാതെ അവരടുത്ത് പോയോ അകത്തോട്ട് പോയോ എന്ന് വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ അവർ നമ്മളെ വണ്ടിയിലെ ഓയിൽ മാറ്റിയായിരുന്നു. പിന്നെ നമ്മളെ ഈ ലോക്കിൻ്റെ കാര്യം ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ്, അതൊക്കെ പുള്ളി സെറ്റ് ചെയ്യുകയാണ്. പിന്നെ ക്ലച്ചിൻ്റെ കാര്യങ്ങളെല്ലാം പണിഞ്ഞ് തീർന്നിരുന്നു. നമ്മൾ വന്നപ്പം ക്ലച്ചും കാര്യങ്ങളെല്ലാം ഏകദേശം പണിയെല്ലാം പകുതി തീർത്ത് വെച്ചേക്കായിരുന്നു. പിന്നെ ലാസ്റ്റുള്ള പരിപാടികളാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കേസ് അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. പുള്ളിയെ വണ്ടി ഇറക്കുകയാണ്. നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിയെ വണ്ടി ഇറക്കുന്നു. പണിയെല്ലാം തീർന്നു എന്ന് തോന്നുന്നു. ഇനി പുള്ളി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തതിന് ശേഷം വാഷൊക്കെ ചെയ്ത് കൈ കഴുകിയിരിക്കും. അപ്പോൾ നമുക്കത് ബാക്കിയും കൂടെ കാണാം. കേസ് അപ്പോൾ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കുറച്ച് താമസിച്ചു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഇന്നലെയാണ് സർവീസ് കഴിഞ്ഞ്. ഇന്നലെ കഴിഞ്ഞ് ഇന്നാണ് ഇപ്പോൾ വാട്ടർ സർവീസ് എല്ലാം കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ സർവീസിന് പറ്റിയപ്പോഴത്തേക്ക് അവർ ആദ്യം ചെന്നപ്പം ഒരു അവിടെ 1-2 വണ്ടികളുണ്ടായിരുന്നു. അല്ലാതെ ആദ്യം ചെന്ന സമയത്ത് നമുക്കൊരു റെസിപ്റ്റ് എഴുതി തന്നു. പിന്നെ ഉള്ളത് റെസിപ്റ്റ് കാണിച്ചു തരാവേ. ഇവിടെ ഇപ്പോൾ ഗൈസ് ഇതാണ് റെസിപ്റ്റ്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് വാഷിൻ്റെതും അവർ നോക്കിയതിൻ്റെ കാര്യങ്ങളും എല്ലാത്തിൻ്റെ ലേബറും എല്ലാം റേറ്റെല്ലാം എഴുതി. മൊത്തം 513 രൂപയാണ് ഫസ്റ്റ് സർവീസിൽ നമുക്ക് ചിലവ് വന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സർവീസ് ബുക്കിൽ ഉണ്ട് ഒരു റെസിപ്റ്റ്, അവർ പൈസ അടച്ചതിൻ്റെ റെസിപ്റ്റും. പിന്നെ ഉള്ളത് സർവീസ് ചെയ്തതിൻ്റെ ഒരു മാർക്കിംഗ്, ഫസ്റ്റ് സർവീസ് ചെയ്തതിൻ്റെ ഒരു മാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. ഉണ്ട് ഇവിടെ ഒരു മാർക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവർ ഫസ്റ്റ് ചെയ്തത് അവിടെ ചെന്നപ്പം. അപ്പം അവർ ചെയ്ത കാര്യങ്ങളെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മളെ ക്ലച്ചിനൊരു സൗണ്ട് ഉണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ എല്ലാം ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിഷയങ്ങളിൽ ഒന്നാമത്തെ ഒരു മെയിൻ കേസായിരുന്നു ഈ ക്ലച്ചിൻ്റെ ഈ സെക്ഷനിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് നമ്മൾ പറഞ്ഞപ്പം അവരൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ട് അത് സെറ്റാക്കി അതെല്ലാം ഊരിപ്പിരുത്തിട്ട് ഊരിപ്പിരുത്താൻ്റെ ബെൽറ്റിൻ്റെ വിഷയമാണ്. ആ ബെൽറ്റ് തേയ്മാനം വന്നതാണ്, അതങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്. പേടിക്കാനൊന്നുമില്ല, അവരെ ബെൽറ്റൊക്കെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് പുതിയതിട്ട് പുതിയതല്ല ആ ബെൽറ്റ് തന്നെ ഇട്ട് എന്തായാലും ഞെട്ടും ബോൾട്ടൊക്കെ ടൈറ്റ് ചെയ്യാനായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അവർ ഓയില് ചേഞ്ച് ചെയ്തു, വണ്ടിയിലെ എൻജിൻ ഓയില് ചേഞ്ച് ചെയ്തു. പിന്നെ നമ്മളെ ക്ലച്ച് ഓയില് ചേഞ്ച് ചെയ്തു. അപ്പം ഓയില് രണ്ടും ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് അവരതാ ചെയ്തത്, ഓയില് രണ്ടും ചേഞ്ച് ചെയ്തു. ചേഞ്ച് ചെയ്ത് മറ്റേ കംപ്ലയിൻ്റ് റെഡിയാക്കി. പിന്നെ നമ്മളെ
फ्रेंड बैक वील अड़ी बैक वील अड़ी अदलो ब्रेक पैड ब्रेक पैड क्यों क्लीन उड़ा सैंड पेपर पड़ी ब्रेक पैड अद स्मूत ब्रेकि विषय इश्य इं ब्रेक अत्यावश्यम ना किडन ब्रेक वाली सीन नरते अ ब्रेक कई कुरे मुंब का नाम ब्रेक क्लचल ब्रेक भर सोफ्त आदवे काोट चो क्वस्टन वो क्या ब्रेक अत्यावश्यम ना टाइट अब ओटी वाइल या ओटी नोकी वलुट तोल पशे पर ब्रेक ना टाइट ब्रेक टाइट आयो निद फील चोदी अंप ब्रेक टाइट ना टाइट ई रिलीस ब्रेक पड़ी रिलीस समयत रिलीसावा पगति वन अगर कुरे विषय नाम पर नोकीयटो अर मुकाल मणिकूर् ब्रेकि क्यों पणीएड़ी क्यों आदमी जस्ट अड्जस्ट नोकी अब संभव निकल ब्रेक पड़ी विड़े ब्रेक पड़ेपोल मतंग कुछ ब्रेक रिली रिलीसावू फुलीसावन अदरीपी फुरीपी पणीएड़ा सैटा अब पर ब्रेक फुटावर अड़ी सैटू अब सर्वीस पेमा ना क्लियर नमर रूम अब टी वी सैटपे ए सी अवड़ी रस्टर सैटा तरह अंज मणिया नाम पर अंजर आई वी कई कटीपं आक्सिलेटर केबि प्ले मी केब टाइट ई सैड अड्जस्टर प्ले मीटे नाम साधन लूस इलावी वे वो अदर उठी ना सोलडाइट अनकूल अब सैटी सर्वीस या पति पत् मार्क क्यों ना सैटपाइट वे सीन पर क्यों कैटे ना कैरींग नाम वन ए विषय चोदी मनस सैटाटे चर कंप्लें वह कंप्लें पर वाली सीन तोंद अद अ वाश् इन वाश्न अवर वाशन मिशीन कंप्लें वाश्चा पटी इन वाश् समयत इवड़ों क्लीन वे सीन चल ऐरियल इवड़ों क्लीन इंटे अगत नोकिया चल कण चल स्थल अड़ी अल चीति नाम इंजीन सैड क्लच सैड आये फ्रंट सीन पी सैड कुछ कड़ पटी पशे अदारा जस्ट वाश्वर डी ना डीप वाश्ल अब वी इे ना जस्ट कट ओटी नोकिये रिंग कू अब चुना प्रतीक्षित्र क्लीन वाश्ल कड़े एण्ड तूत अब अगर चय वे विषय वी सैटा पवरान ओइल मी एल पवर तुम या फस्ट टाइम एड़क ओटी डीटेल डीटेल परचयपेट अब इतना बंद वीडियोस श्रमिक अंप कई इट वीडियो ना रेस्पोसूम नाम फस्ट सर्वीस वीडियो चये अब मोडिफिकेशन क्यों प्लान अद वे पर इत्र इन वीडियो अब इट्स मी अरुणस वाइंडिंग अप those feelings.